സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ടയറാണ്. സാധാരണ ആ 14 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. അത് VXi+ മോഡലിൽ മാത്രമേ 14 ഇഞ്ച് വരുന്നുള്ളൂ. അതിന് താഴോട്ടുള്ള മോഡൽസിലെല്ലാം 13 ഇഞ്ചസ് ആണ് വരുന്നത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 14 ഇഞ്ചസ് ടയർ തന്നെ വേണം ഇതിന്. കാരണം ഇതിൻ്റെ ഒരു ഈ ഒരു വീൽ ആർച്ചിന് വരുന്ന ഈ ഒരു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ 13 ഇഞ്ച് ആകുമ്പോൾ നമുക്കതൊരു കുറച്ചുകൂടെ ഒരു വൃത്തികേടായിട്ട് തോന്നും. ഒരു 14 ഇഞ്ച് ആകുമ്പോഴും നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ലായി കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിൽ വേറെ അങ്ങനെ ഒരു ഡിസൈൻ ഗിമ്മിക്കുകളൊന്നും ഇല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ മിറേഴ്സ് ആണെങ്കിലും നമുക്ക് 3-way, നമ്മുടെ ഒരു കേരളത്തിലെ ട്രാഫിക് അനുസരിച്ച് ഇത് ആവശ്യമുള്ളൊരു സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മിറർ യൂസ് ചെയ്യാം. ഇതിനകത്ത് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അകത്തൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ സാധാരണ വണ്ടികളിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. ഇലക്ട്രോണിക് കൺട്രോൾ ഇല്ല, ഈ ഒരു കൺട്രോൾ മാത്രമേ വരുന്നുള്ളൂ ORVM-ന്. പിന്നെ ഈ ഒരു സൈഡ് ബീഡിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അതുപോലെ ഡോർ വൈസർ. പിന്നെ ഇതിൻ്റെ വേറൊരു VXi+ മാത്രം ഉള്ളൊരു ഫീച്ചറാണ്, ഇത് ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. ഈ ഒരു ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ബാക്കി മോഡൽസിനൊന്നും വരുന്നില്ല. അതായത് VXi+ താഴോട്ടുള്ള മോഡലിലെല്ലാം ഇത് ബോഡി കളർ തന്നെയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഡോർ ഹാൻഡിൽ VXi+ മാത്രമാണ് ബോഡി കളർ വരുന്നത്. VXi+ താഴോട്ടുള്ള എല്ലാത്തിലും ഇത് ബ്ലാക്ക് ആയിരിക്കും.